हलो फ्रेंड्स उच पियु रेसीपीट इन या वन वाले सीमपि कंकी नोकी अभिप्राय अकम वीडियो इष्टपया लाइक मरक अभी रेसीपीट अंप इन मुंब या कैबेजि कहे इटिटूब अब का वीडियो कंनोक अब वीडियो कड़ा सब्सक्रैइब कमेंट लाइक मरक रेसीपीट इन याव कूटाना वह अगे वे नोक अनम पात्र अड़पत वो गैस ऑन वे वेटू अंप इन कोव इत नोल कहुम रु सैडते इोले कट्टी कल अम नील नालिंग कीरी को मुटा वा तापर्यम अद या नुकूं नमुक चुनाव कष्ण ई सैस कदान कूटानी का भंगी कह सौकर्य अदानिंगे इन मुन नील अगे ते कटे इटक इेपोल नाल नील इटक इतने कूटाल नील कहान स्वल्प बुद्धिमुट या नाल वी कट्टी को चोड़ आने इंटे रु सैडे कट्टी कल नाल कट्टी डयरक्ट इटक इन वी कटीण कम नील ऑलरेडी कुरवान अद यानिवे कट्टी वैचु स्वल्प कनम कुछ अरये पेट नमुक वंद कणाने अब कुछ वेवन सामयमें कोड़ सैस नाम कट्टी वच इन अल्पी ना पुप्ल नाड़न ताड़ी आने धारा इन नाड़न पुप कुरवान अब मीडियम सैज ताड़ी यानि कट्टी और पचमुग इत नीरी इटान कुछ जीरक और टेबिस्पू जीरक रु पचमुग नरव पचमुग आयोजे रेतीरीवीस पचमुगक एण कूट इन नागिकेर यानि रु नेर कूटा वो कप नागिकेर अर मु नागिकेर ई नागिकेर जीरक पचमुग इत्र नमुक मिक्स जाट ना मशिपोले अरचुक अरपान इन अड़ा नमुक गैस ऑन आद्यम ते नाम कूटाली वरतीटा कूटा स्टार्ट अल्प या वेच्ची और रु टेबिस्पू वेड़क नमक कुकी ऑयल वेड़क अलग पात्र नोल चूड़ी इन अल्प कुछ कड़ग वरमुग कल इत्र नमुक
കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ചുവന്ന മുളകുപൊടി നമ്മുടെ എരിവിനനുസരിച്ച് മുളകുപൊടി ചേർത്ത് കൊടുക്കാം കരിയാൻ നിൽക്കണ്ട അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിലോടയും അരിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്മിലേക്ക് വെച്ചു കൊടുത്തത് പാത്രം നല്ല കനമുള്ളതാണ് നല്ല ചൂടുമുണ്ട് അതുകൊണ്ട് അതിലേക്ക് എന്ത് സാധനം ഇട്ട് കൊടുക്കുമ്പോഴും ഒന്ന് സിമ്മിലേക്ക് വെച്ചിട്ട് ഇട്ട് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതെല്ലാം ഭാഗത്തേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്ത് ഇത് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം ഇത് ഒരുപാട് മുരിയിപ്പിക്കണ്ട രണ്ട് മിനിറ്റ് നമ്മൾ അതിന്റെ പച്ചമണം പോവാനായിട്ട് ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടാൽ അറിയാം ഒരുപാട് മൂത്തിട്ടൊന്നുമില്ല തക്കാളിയുടെ ചെറിയ പച്ചമണം പോയി കിട്ടിയിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കഷ്ണം മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആദ്യം കുറച്ചിട്ട് കൊടുക്കാം കഷ്ണത്തിലേക്ക് പിടിച്ച ശേഷം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അടപ്പെടുത്ത് അടച്ചു വെക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം കോവയ്ക്ക വെന്തു വരുന്നത് വരെ ആ നേരം വരെ ആ നേരം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ജീരകം പച്ചമുളക് ഇത്രയും നമുക്ക് മഷി പോലെ അരച്ചു കൊണ്ടുവരാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അടപ്പെടുത്ത് മാറ്റാം ഇനി നമുക്ക് നോക്കാം ഈ കോവയ്ക്ക വെന്തു എന്നത് ഏതെങ്കിലും ഒരു കഷ്ണം എടുത്ത് ഒന്നില്ലെങ്കിൽ ഇത് കഴിച്ചു നോക്കാം അല്ലെങ്കിൽ വിരലോണ്ട് ഇങ്ങനെ അമർത്തി നോക്കാം ഇതിപ്പോ വെന്തിട്ടുണ്ട് നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് നോക്കാം ഇതിലിപ്പോ ഉപ്പ് പാകമാണ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്ത കാരണം 3 മിനിറ്റ് സുഖമായിട്ട് വെന്ത് കിട്ടി ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ജീരകം നല്ലോണം ചേർത്ത് കൊടുത്തത് കാരണമാണ് ഈ കളർ വന്നിരിക്കുന്നത് ഇതില് ജീരകം പച്ചമുളക് ഫ്രഷ് നാളികേരം അരമുറി നാളികേരമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിലുള്ള എല്ലാ ഭാഗത്തൊന്നും കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത് സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാകും അതൊരു ഡിസ്റ്റർബായി തോന്നും ഇനി നമുക്കിത് ഒന്ന് നന്നായി എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുക്കാം ഒരു മിക്സായി ഇനി ഇത് വീണ്ടും മീഡിയം ഫ്ലെയിം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമില് 2-3 മിനിറ്റ് തിളക്കട്ടെ ഇനിയുള്ള തൈര് അല്ലെങ്കിൽ മോരായാലും മതി നല്ല പുളിയുള്ള മോരാണെങ്കിൽ പിന്നെ നമുക്കത് കലക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ എൻ്റെ അടുത്ത് കട്ട തൈരാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ച് എടുക്കുന്നുണ്ട് ഞാൻ ഇത് രണ്ടു നേരത്തേക്കുള്ള കൂട്ടാനായത് കാരണം തീരെ പുളിയില്ലാത്ത തൈരൊക്കെ ആയത് കാരണം 1 കപ്പ് എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി അപ്പൊ ഇതൊന്ന് നല്ല പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക
വീണ്ടും അടപ്പ് ഒന്ന് എടുത്ത് മാറ്റാം ഇപ്പോ നല്ലപോലെ അടപ്പ് തുറച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം മോരാണെങ്കിൽ ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ മോര് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് കൂട്ടാലിലേക്ക് നമുക്ക് വെള്ളം പോരെ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിനു ശേഷം ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളം വേണമെന്നില്ല പച്ചവെള്ളത്തിന്റെ ചോയ വരാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് ഇത് വീണ്ടും അടച്ചു വെച്ച് ഞാൻ ഇവിടെ കുറച്ച് കരിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിന്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ടേ രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ മീഡിയം ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് കറി നല്ല പോലെ തിളച്ചു തുടങ്ങി ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം പച്ച വെളിച്ചെണ്ണ ഇതിന് മീതേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടുതലൊന്നും വേണ്ട നമ്മുടെ കറി റെഡിയായി കരിവേപ്പില പച്ച വെളിച്ചെണ്ണ എല്ലാം നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വറുത്തിട്ടത് വറുത്തിട്ടതിന് ശേഷമാണ് ഈ കൂട്ടാൻ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ കൂട്ടാൻ റെഡിയായി കോവയ്ക്ക കൂട്ടാൻ ഇത് മോരെ ചൂട്ടാന്റെ സ്റ്റൈലാണെങ്കിലും ഇതിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇല്ലാതെ ഇത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇതില് തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം വറുത്തിട്ട് കോവയ്ക്കും തക്കാളിയും ഒന്ന് ചെറുതായി വഴക്കിയതിന് ശേഷം നമ്മൾ അരപ്പല്ല ഒഴിച്ച് കുറച്ച് മോരും നല്ല പുളിയുള്ള മോരാണെങ്കിൽ നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോ തൈരാണ് എന്നാലും ടേസ്റ്റിന് ഒരു വലിയ കുറവൊന്നും ഉണ്ടാവില്ല ഇത്രയേ ഉള്ളൂ ഇനി ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ കോവയ്ക്ക കൂട്ടാൻ റെഡിയായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഒരു അഞ്ചു മിനിറ്റിന് ശേഷം സർവിംഗ് ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാം